നമസ്കാരം. ജനപക്ഷ നേതാവ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോകുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്താൻ ഇന്ന് പി സി ജോർജ് ഡൽഹിയിലേക്ക് പോകും. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പി സി ജോർജ് സംഘടനയിൽ അംഗത്വം എടുക്കണമെന്ന നിലപാടിലാണ് ബി ജെ പി ഉള്ളത്. അതേസമയം മുന്നണി എന്ന നിലയിൽ സഹകരിക്കണോ ജനപക്ഷം പിരിച്ചുവിട്ട് ബി ജെ പിയിൽ ചേരണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്ന് ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമായിരിക്കും പാർട്ടിക്കുണ്ടാകുമെന്ന് കേരള ജനപക്ഷം സെക്യുലർ തീരുമാനിച്ചിരുന്നു. കോട്ടയത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഈ സാഹചര്യത്തിൽ പി സി ജോർജ് ബി ജെ പിയിൽ ചേരുന്നു, പാർട്ടി എൻ ഡി എയുടെ ഭാഗമാകുമോ എന്നതും ചോദ്യമായിട്ടുണ്ട്. ഏതായാലും ബി ജെ പിക്കൊപ്പം പി സി ജോർജ് വരും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജോർജിനെ മത്സരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷായും അന്തിമ തീരുമാനമെടുക്കും. ജനപക്ഷം സെക്യുലർ ബി ജെ പിയിൽ ലയിക്കുമെന്ന് പി സി ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബി ജെ പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നദിയിൽ തോട് ചേരുന്നു, അത്രയേ പറയാനാകൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും പി സി ജോർജ് പറഞ്ഞു. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ലെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണെന്നും പി സി ജോർജ് ചൂണ്ടിക്കാട്ടി. പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണ്. നെഹ്റു മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നാണ് പാർട്ടിയിൽ എല്ലാവരുടെയും അഭിപ്രായം. മാധ്യമങ്ങളോട് പി സി ജോർജ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സീറ്റൊന്നും പ്രശ്നമല്ല, പത്തനംതിട്ടയിൽ നിന്നേ തീരൂ എന്നെനിക്ക് നിർബന്ധവുമില്ല, പി സി ജോർജ് പറഞ്ഞു. നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ എൻ ഡി എയിൽ ചേരാൻ ധാരണയായിരുന്നു. ഇതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്താൻ അഞ്ചംഗ സമിതിയെയും അവർ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നു പി സി ജോർജ്. അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാകാനുള്ള താല്പര്യം ജോർജ് അറിയിച്ചപ്പോൾ ലയനമെന്ന നിബന്ധന ബി ജെ പി ആണ് മുന്നോട്ട് വെച്ചത്. പി സി ജോർജ് വീണ്ടും എത്തുന്നതോടെ മധ്യകേരളത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി ഉള്ളത്. 2019 പത്തനംതിട്ടയിൽ നിന്ന് എൻ ഡി എക്ക് മികച്ച വോട്ടുകൾ കിട്ടിയിരുന്നു. ഇതിന്റെ ബലത്തിലാണ് കേരളത്തിൽ വിജയസാധ്യതയുള്ള എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ പത്തനംതിട്ടയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പത്തനംതിട്ട മണ്ഡലത്തിൽ മികച്ച വോട്ട് നേടാൻ കഴിഞ്ഞെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ക്രൈസ്തവ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയാതെ ഇരുന്നതിനാണെന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു. അതിനാൽ ഈ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് വിലയിരുത്തൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവായ പി സി ജോർജിനെ പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നത്. പത്തനംതിട്ടയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ മുൻ ജനപ്രതിനിധി എന്ന നിലയിൽ മലയോര മേഖലയുടെ വികസനത്തിന് സജീവമായി പങ്കെടുത്ത നേതാവ് കൂടിയാണ് പി സി ജോർജ്. അതേസമയം പി സി ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. പാർട്ടി അംഗത്വം എടുക്കണമെന്ന നിലപാടിലാണ് ബി ജെ പി ഉള്ളത്. ഇതോടെ ജനപക്ഷം പിരിച്ചുവിടുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരവുമുള്ളത്. എന്നാൽ പാർട്ടി ബി ജെ പിയിൽ ലയിക്കുമെന്നത് പി സിയുടെ നിലപാട്. എന്തായാലും ഈ കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനം വൈകാതെ അറിയാനാകും. നന്ദി.